ഹായ് നമസ്കാരം എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. വളരെ വേഗത്തിൽ കുക്കറിലാണിത് ചെയ്യുന്നത്. ഉള്ളി വഴറ്റ് സമയമൊന്നും കളയാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ സ്റ്റെപ്പുകളൊന്നും വിട്ടുപോവാതെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിച്ചേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും ചതച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എപ്പോഴും ഇഞ്ചിയേക്കാളും കുറച്ച് വെളുത്തുള്ളി കൂടുതലായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ചതച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 10-12 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു രുചിയായിരിക്കും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാൻ നേരത്ത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. നല്ല വലിയ സവാളയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താലും മതിയാവും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 1 തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഒഴിവാക്കിയിട്ട് 3 ടേബിൾ സ്പൂണും കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കശ്മീരി മുളക് പൊടി ചേർക്കുമ്പം കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കശ്മീരി മുളക് പൊടി ഇല്ലായെങ്കിൽ സാധാരണ മുളക് പൊടി അളവിൽ കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/4 ടേബിൾ സ്പൂണിന് അടുത്താണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അത് നോക്കി നിങ്ങൾ ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, 1-2 ടീസ്പൂണോളം മാത്രം മതി. ഇനി കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴാണ് ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്നത് കേട്ടോ. അല്ലെങ്കിൽ തവിയിട്ട് ഇളക്കണമെങ്കിൽ അങ്ങനെയായാലും മതി. കൈവച്ചിട്ട് ഇളക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വയ്ക്കുകയാണേ. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ 1 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി, നമുക്ക് തീ ഓഫാക്കിയിടാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ടു. ഇനി ഇതിവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ സ്റ്റീമെല്ലാം ആവിയെല്ലാം പോയി വരുന്നത് വരെ നമുക്കിത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടോ. അതിനുശേഷം നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് അവസാനമായിട്ട് കുറച്ച് മിനുക്ക് പണികളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്നും കൂടി ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. ഈ സമയത്ത് നിങ്ങൾ ഉപ്പെല്ലാം നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവൊന്നുമില്ല, പാകത്തിന് ഉപ്പ് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കി ചേർക്കാം. ഈ സമയത്ത് തന്നെ ഒരു ചെറിയ കടായിൽ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് 1/2 മുതൽ 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. 1 ചെറിയ പിടി മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വല്ലാതെ കുത്തി ഇളക്കരുത് കേട്ടോ. ചിക്കനല്ലേ, അത് പൊടിഞ്ഞു പോകാണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി, നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം തന്നെ സെർവ് ചെയ്യണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി സെർവ് ചെയ്യുകയാണെങ്കിൽ ആ മസാലയൊക്കെ ചിക്കനിൽ നല്ല രീതിയിൽ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ.
ഇപ്പം ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ആ കളർ ഇരുന്ന് തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് വരും. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറി നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളല്ലേ, നമ്മൾ സവോള ഒന്നും വഴറ്റി സമയം കളയേണ്ട. വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ഒറ്റ വിസിലിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ചിക്കൻ കറിയാണ്. ഞാൻ ഈ ഒരു ചിക്കൻ കറി എന്ന് ഈ ചിക്കൻ നമ്മൾ ബ്രോയിലർ ചിക്കനാണ് കേട്ടോ. നാടൻ ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി സമയം നമുക്ക് വേവിക്കാനായിട്ട് കൂടുതലായിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് പെട്ടെന്ന് വേവുന്ന ചിക്കനല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്തേക്കണേ. ഒക്കെ അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. താങ്ക്.